പ്രൈസ് ദി ലോർഡ്. ഗോൾഗോഥായുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവന്ദനം. നമുക്ക് ഒന്നിച്ച് ഈ വലിയ നോമ്പ് ദിനങ്ങളിൽ ദൈവവചനത്തിന് ചുറ്റുമായിരിക്കാനും പുതിയ പാഠങ്ങൾ പഠിക്കുവാനും തീരുമാനങ്ങളിൽ എത്തുവാനും സർവശക്തനായ ദൈവം ഒരുക്കുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായും സ്തോത്രം ചെയ്യാം. തുടർന്നും പ്രാർത്ഥനയോടെ ഞങ്ങളെ വീക്ഷിച്ചാലും ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തോടുള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിച്ചുകൊണ്ട് ദൈവ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. നാം കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ദൈവ വചന അടിസ്ഥാനത്തിൽ എന്നുള്ള തലക്കെട്ടോടെ വിവിധ ഭാഗങ്ങളിൽ കൂടെ വചനയാത്ര നിർവഹിക്കുകയാണ്. തുടക്കദിനം ക്രൂശിനെക്കുറിച്ചുള്ള വേദപുസ്തക ചരിത്ര യഹൂദ പശ്ചാത്തലങ്ങളെക്കുറിച്ച് കേൾക്കുകയുണ്ടായി. 2-3 ദിനങ്ങൾ പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പരോക്ഷമായി സൂചിപ്പിക്കുന്ന ഏകദേശം 7 സംഭവങ്ങളിൽ കൂടെ ദൈവവചനത്തിൻ്റെ തെളിവ് നാം ഗ്രഹിക്കുകയുണ്ടായി. ഇന്ന് ഈ ചിന്ത അവസാനിപ്പിക്കത്തക്കവണ്ണം പുതിയ നിയമത്തിൽ ക്രൂശിനുള്ള സ്ഥാനത്തെക്കുറിച്ച് ചില ചിന്തകൾ ആലോചനകൾ നമുക്ക് ഒന്നിച്ച് പങ്കുവച്ച് ഈ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ കുറിച്ചുള്ള ചിന്തകൾ അല്ലെങ്കിൽ വേദപുസ്തക അടിസ്ഥാനത്തുള്ള തെളിവുകൾ ആ ടോപ്പിക് അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. പുതിയ നിയമത്തിൽ ക്രൂശിനുള്ള സ്ഥാനത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ ക്രൂശിനെ എങ്ങനെ സാക്ഷീകരിച്ചിരിക്കുന്നു എന്നുള്ള ചില കണ്ടെത്തലുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രേക്ഷകരും പ്രാർത്ഥനാപൂർവം ദൈവവചന പഠനത്തിനായിട്ട് ഒരുങ്ങണം എന്ന് ഞാൻ ആമുഖമായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതിന് ഉപോത്ബലകമായി ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയ 1:18 അതിൻ്റെ 18 വാക്യം, 1 Corinthians 1:18 നാം ഇങ്ങനെ വായിക്കുന്നു: ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവ ശക്തിയും ആകുന്നു. ക്രൂശിൻ്റെ വചനം, എന്താണ് ക്രൂശിൻ്റെ വചനം? വളരെ ഗൗരവമായ ഒരു ആലോചനയോടുകൂടി ഈ ടോപ്പിക്കിലേക്ക് ഞാൻ പ്രവേശിക്കുകയും ഈ മെയിൻ ടോപ്പിക് 4 എപ്പിസോഡ് കൂടെ ഞാൻ അവസാനിപ്പിക്കുകയും മറ്റ് ചിന്തകളിലേക്ക് വരുന്ന ദിവസങ്ങളിൽ പ്രവേശിക്കുകയും ചെയ്യുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ 3 എപ്പിസോഡും ഈ എപ്പിസോഡുമായി ബന്ധപ്പെട്ട 4 ക്രൂശിനെ കുറിച്ച് പറയുകയുണ്ടായി. എന്നാൽ എൻ്റെ പ്രേക്ഷകർ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഞാനും നിങ്ങളും ആരാധിക്കുന്നത് ക്രൂശിനെ അല്ല. ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായ യേശുവിനെയാണ്. ക്രൂശിൻ്റെ ശാപം അപമാനം യേശുവിൽ കൂടെ മാറി എന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. അത് നാം അംഗീകരിക്കുന്നു. പക്ഷേ അത് മാറുവാൻ കാരണക്കാരൻ യേശുവാണ്. അപ്പോൾ യേശുവിനെയാണ് നാം ആരാധിക്കേണ്ടത്. അതിനെ ആ വചനത്തിൽ കൂടെ ഒരു തെളിവൂടെ പറഞ്ഞ് അത് ക്ലിയർ ചെയ്ത് ആ ഭാഗം വിടട്ടെ. ഹോസന്ന ദിനം യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി. നിങ്ങൾക്കറിയാം, കഴുതക്കുട്ടി മുഖാന്തരമാണോ വഴിയിൽ കുരുത്തോല വീണതും പൂക്കൾ വീണതും വസ്ത്രം വിരിച്ചതും കുട്ടികൾ മുതിർന്നവർ ഹോസന്ന എന്ന് പാടിയതും? ഒരിക്കലുമല്ല. യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയത് കൊണ്ടാണ് യേശുവിന് ലഭിക്കേണ്ട മാനം കഴുതക്കൂടെ ലഭിക്കുവാനിടയായി. എന്നാൽ പിറ്റേ ദിവസം, തലേ ദിവസം എനിക്ക് ഇന്നതുപോലെ കിട്ടി എന്ന് വിചാരിച്ച് ആ കഴുതക്കുട്ടി അതേ റോഡിൽ അതേ നിരത്തിൽ കൂടെ പോയാൽ ആ കഴുതക്കുട്ടിക്ക് ആ ഒരു ബഹുമാനം
ആദരവ് തലേ ദിവസം ലഭിക്കപ്പെട്ട അതേ അവസ്ഥകൾ ലഭിക്കപ്പെടുമോ? ഒരിക്കലുമില്ല എന്ന് സാധാരണ ബുദ്ധിയുള്ള ഏത് മനുഷ്യനും അറിയാം. അങ്ങനെയെങ്കിൽ ക്രൂസ് അല്ല നമ്മുടെ ആരാധന വസ്തു വിഷയം, മറിച്ച് ക്രൂസിൽ കൂടെ മാനവ ലോകത്തിന് ശാപമുക്തി നൽകിയ, വിടുതൽ നൽകിയ, രക്ഷ നൽകിയ യേശുവാണ്. ആ യേശുവിനെയാണ് ഈ ക്രൂസ് എന്ന പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുകയും വേദപുസ്തകത്തിൽ വിവക്ഷിക്കുകയും ചെയ്യുന്നത്. അല്ലാതെ ക്രൂസ് എന്ന് പറയുന്ന ഒരാകൃതിയെയോ ഒരവസ്ഥയെയോ ഒരു സിംബലിനെയോ മാത്രമല്ല. അത് ദൈവജനം വളരെ ഗൗരവത്തോടെ ശ്രദ്ധിച്ച് യാതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും കൂടാതെ ക്രിസ്ത്യ ജീവിതം മുമ്പോട്ട് പോകണം എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ക്രൂസിന്റെ വചനം എന്താണ്? ക്രൂസിന്റെ വചനം അത് യേശുവാണ്. ക്രൂസിന്റെ വചനം എന്ന് പറയുന്നത് യേശുവാണ്. യോഹന്നാന്റെ സുവിശേഷം 1:1 മുതൽ നമുക്ക് അറിയാം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, അതാണ് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ വന്ന് പാർത്ത യേശു. ഈ യേശുവാണ് സത്യവചനം, ക്രൂസിന്റെ വചനം, ജീവവചനം, അഥവാ സുവിശേഷമായ യേശു. അതാണ് 2 തിമൊഥെയൊസ് 2:8 അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ശക്തമായി പറയുന്നുണ്ട്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. സു അധികം വിശേഷം, നല്ല വാർത്ത, അതാണ് യേശു. അപ്പോൾ ഈ യേശുവാകുന്ന ക്രൂശാണ് നമ്മുടെ പ്രശംസ, നമ്മുടെ രക്ഷ, നമ്മുടെ ആരാധ്യം. അതുകൊണ്ട് ഈ ക്രൂശ് പുതിയ നിയമത്തിന്റെ ചില വിവക്ഷകൾ കൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ക്രൂശ് പുതിയ നിയമത്തിൽ 4 വീക്ഷണത്തിലാണ് കാണുവാൻ സാധിക്കുന്നത്. 4 തലങ്ങളിൽ ക്രൂശിനെ കാണുവാൻ സാധിക്കും. 1 ഗലാത്യലേഖനം 3:1 വാക്യങ്ങൾ, ആദ്യത്തെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കതിനെക്കുറിച്ച് കാണുവാൻ സാധിക്കും യഹൂദന്റെ കണ്ണിൽ ക്രൂശ് എങ്ങനെയാണ്. 1 വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. പൗലോസ് ശാസിച്ചുകൊണ്ട് പറയുകയാണ്, വളരെ ഗൗരവമായി പറയുന്നു, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയ ആർ? അപ്പോൾ യഹൂദന്റെ കണ്ണിൽ ക്രൂശ് എന്ന് പറയുന്നത് ഒരു ശാപവസ്തുവാണ്. അവനൊരിക്കലും ക്രൂശിനെ അംഗീകരിക്കുവാൻ കഴിയുകയില്ല. ക്രൂശിൽ കൂടെ യേശു നൽകിയ രക്ഷയെ പുതിയ നിയമത്തിലെ യഹൂദനും ഉൾക്കൊള്ളുന്നില്ല. അത് കണ്ടുകൊണ്ട് പൗലോസ് ശാസിച്ച് പറയുകയാണ്, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ക്രൂശിക്കപ്പെട്ടവനായി വരച്ച് കാട്ടിയിട്ടും, അതായത് സ്വർഗത്തിലെ ദൈവം പഴയ നിയമത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച ഭാഗങ്ങളൊക്കെ തന്നിട്ടും അത് പോരാഞ്ഞിട്ട് അത് അക്ഷരാർത്ഥത്തിൽ സത്യമായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ നിങ്ങളുടെ പിതാക്കന്മാരാൽ അത് ചെയ്യിച്ചിട്ടും നിങ്ങളത് വിശ്വസിക്കാത്ത മന്ദബുദ്ധികളായി തീരത്തക്കവണ്ണം നിങ്ങളെ ആരാണ് ക്ഷുദ്രം ചെയ്ത് മന്ത്രം ചെയ്ത് മയക്കിയിരിക്കുന്നത്? യഹൂദന്റെ കാഴ്ചപ്പാടിൽ ക്രൂശ് ഒരു ന്യായപ്രമാണ വസ്തു, ശാപവസ്തുവാ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നാളുകളായി ക്രിസ്തീയ പാരമ്പര്യത്തിലും ക്രിസ്തീയ വിശ്വാസത്തിലും ജീവിച്ചിട്ടും ഇപ്പോഴും ഗലാത്യരുടെ അനുഭവത്തിൽ ജീവിക്കുന്ന നാമധേയ ക്രിസ്ത്യാനികൾ ആരെങ്കിലും ഈ ഗോൾഗോഥായുടെ പ്രേക്ഷകരായി ഈ വർഷത്തെയും 50 നോയമ്പ് തികയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ അവിടെ നിർത്തണം. എന്നിട്ട് നിങ്ങളോട് തന്നെ ഗലാത്യർ 3:1 വാക്യങ്ങൾ ചോദിക്കണം. യേശുവിനെ 2020 വർഷങ്ങൾക്ക് പിറകിൽ എന്റെ പാപത്തിന്, മാനവലോകത്തിന്റെ പാപത്തിന് സ്വർഗത്തിലെ ദൈവം ക്രൂശിതനാക്കി വിടുതൽ നൽകി മോക്ഷം നൽകിയിട്ടും ഇപ്പോഴും ഞാൻ അന്ധനായി
ക്ഷുദ്രം ചെയ്ത് മയങ്ങിയവനെ പോലെ ഒരു നാമതയെ ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന എന്റെ കുറവ് ക്ഷമിക്കണമേ എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഒരു പുതിയ തീരുമാനമെടുക്കണം. ഇപ്പോഴും ഈ 2020 എന്റെ പ്രിയ സഹോദര സഹോദരി യുവ സുഹൃത്തെ എന്റെ പൊന്ന അനിയ അനിയത്തി, ഇപ്പോഴും ഒരു യഹൂദനായി ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ള ശാപമായി നിന്റെ ജീവിതം ഒരിക്കലും ത്യജിച്ച് കളയരുത്, മറിച്ച് യേശുവിനെ രക്ഷകനായി അംഗീകരിക്കണം. അതുകൊണ്ട് വളരെ ഗൗരവമായി നാം ഓർക്കേണ്ട ഒരു കാര്യമാണിത്. യഹൂദന്റെ വീക്ഷണത്തിൽ ക്രൂസ് ഒരു ശാപമാണ്. ന്യായപ്രമാണത്തിന് കീഴിൽ മോശ മുഖാന്തരം നൽകപ്പെട്ട ശപിക്കപ്പെട്ടവനെ എല്ലാവർക്കും മാതൃകയാക്കി ക്രൂശിന്മേൽ തൂക്കാൻ ഉപയോഗിക്കുന്ന ഒരു ശാപ വിഷയം. അതുകൊണ്ട് ഞാനും നിങ്ങളും ഒരു യഹൂദനായി ഈ നൂറ്റാണ്ടിലും ഈ പുതിയ നിയമ കൃപായുഗത്തിലും ഒതുങ്ങുകയാണെങ്കിൽ നിത്യരാജ്യത്തിന് അംശികൾ ആവുകയില്ല. അതുകൊണ്ട് ഈ ഗോൽഗോഥ നോമ്പുകാല ധ്യാന ചിന്തകൾ നമ്മുടെ കഴിയകാല അറിവില്ലായ്മ ചിന്തകൾക്ക് ദൈവവചനത്തിൽ കൂടെ ഒരു പുതുവഴി വെട്ടിത്തുറന്ന് കൃപാസനത്തിലെത്തിക്കൊണ്ട് നിത്യതയുടെ ഉറവെങ്കിലേക്ക് ചേരുവാൻ ഇതൊരു കാരണമാവട്ടെ. നിങ്ങൾ സഭ വിട്ടു പോകുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, എങ്ങും പോകരുത്. ഞാനത് ശക്തിയായിട്ട് എതിർക്കുന്ന ഒരാളാ. സഭ മാറിയാലോ, കൂട്ടായ്മ മാറിയാലോ, കുടുംബം മാറിയാലോ, മതം മാറിയാലോ, ഒരു ഗുണവുമില്ല. നിന്റെ ഉള്ളിലായിരിക്കുന്ന മനം മാറാത്രത്തോളം കാലം എവിടെ മാറിയിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് യഹൂദന്റെ പശ്ചാത്തലം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഇന്ന് അതിനോട് വിട പറയാം. അതുകൊണ്ട് പുതിയ നിയമം നമുക്ക് നൽകുന്ന ഒന്നാമത്തെ വീക്ഷണം യഹൂദന്റെ ചിന്താഗതിയാണ്. രണ്ടാമത്തേത് എന്താണെന്ന് നമുക്ക് നോക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1:1:24 അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ജാതികളെ കുറിച്ചാണ്. ജാതികൾക്കും പുറംജാതികൾക്കും ക്രൂസ് എന്ന് പറയുന്നത് ഭോഷത്വമാണ്. അത് ഒരു ഭോഷത്വമായി തള്ളിക്കളഞ്ഞിരിക്കുക. അവൻ ഭോഷനായി മാറിയിരിക്കുന്നു. ഞാൻ വളരെ സ്നേഹത്തോടും വേദനയോടും കൂടി എടുത്തു പറയട്ടെ, യേശുവിനെ എന്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായി അംഗീകരിക്കാത്ത എത്ര ബുദ്ധിമാനാണെങ്കിലും ബുദ്ധിമതിയാണെങ്കിലും ഏത് ഉയർന്ന സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണെങ്കിലും എന്റെയും നിങ്ങളുടെയും പേർ ഭോഷൻ എന്നാണ് വചനം പറയുന്നു. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. അതുകൊണ്ട് വളരെ ഗൗരവമായി ഓർക്കണം, എന്നെയും നിങ്ങളെയും ദൈവം ഈ നൂറ്റാണ്ടിൽ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകി ഈ വർഷത്തെ നോമ്പുകാലം കൂടെ ദീർഘമാക്കി തന്നിരിക്കുന്നത് പോഷനായി പോകാനല്ല, ബുദ്ധിമാനായി ദൈവകൃപയോടുകൂടി ദൈവരാജ്യത്തിന്റെ അംശയായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെ ആഹ്വാനം ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ യാദൃച്ഛികമായി ഗോൽഗോഥ എന്നുള്ള വചന ശുശ്രൂഷ കേൾക്കുവാൻ ഇടയായതല്ല. നിങ്ങൾക്കൊരു മടങ്ങിവരവിന്, ഒരു തിരിച്ചറിവിന്, പുനർവിചിന്തനത്തിന് കാരണമാകുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഈ ടിവിയുടെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തിയതാണ്. അതുകൊണ്ട് ഒരു ജാതി ആയി മാറുവാൻ സ്വർഗത്തിലെ ദൈവം താങ്കളെ കുറിച്ച് ഉദ്ദേശിക്കുന്നില്ല. ഒരുപക്ഷെ പേരുകൊണ്ട് തോമസ് എന്നോ മാത്യു എന്നോ ജോൺ എന്നോ മറിയാമയെന്നോ അമ്മിണിയെന്നോ ഒക്കെ പേരായിരിക്കാം, നല്ല പേരുകളാ. പക്ഷേ താങ്കൾ ശരിക്കും ഇപ്പോഴും ജാതീയ സ്വഭാവത്തിന് അടിമയാണോ? ജാതീയ സ്വഭാവങ്ങൾക്ക് ഉടമയാണോ? എങ്കിൽ പേരുകൊണ്ട് ക്രിസ്ത്യാനിയാണെങ്കിലും ജീവിതം കൊണ്ടും ദൈവിക അംഗീകാരം കൊണ്ടും താങ്കൾ ജാതീയനാണ്, ജാതീയ വ്യക്തിത്വത്തിന് ഉടമയാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വേദപുസ്തകത്തിന്റെ രണ്ടാമത്തെ വീക്ഷണം ജാതികളെ കുറിച്ചാണ്. അവർക്ക് ഇത് ഭോഷത്വമാണ്. ഇന്ന് ആരാധിക്കുന്നത് ഭോഷത്വമാണ്, പ്രാർത്ഥിക്കുന്നത് ഭോഷത്വമാണ്, വേദപുസ്തകം വായിക്കുന്നത് ഭോഷത്വമാണ്. യുവതലമുറയ്ക്ക് ദൈവം ബുദ്ധിയും അറിവും കാഴ്ചപ്പാടും കൊടുത്തപ്പോൾ ഇന്നെല്ലാം നമുക്ക് വിഡ്ഢിത്തരങ്ങളായി, അബദ്ധങ്ങളായി അല്ലേ? ഉപവസിക്കുന്ന മാതാപിതാക്കളെ ഇപ്പോൾ
യുവതലമുറകൾക്ക് പുച്ഛമാണ്. എല്ലാവർക്കും അല്ല കേട്ടോ, എന്നാൽ ഇന്നത്തെ യുവതലമുറ ഒത്തിരി പേർ ആരാധിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥനാപൂർവം കാര്യങ്ങൾ നീക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ വളരെ അഭിമാനത്തോടും സ്തോത്രത്തോടും എടുത്തു പറയുകയും നിങ്ങൾക്കായി ദൈവത്തിനെ നന്ദി കരയേറ്റുകയും ചെയ്യുന്നു. ഓർക്കുക, എന്നാൽ ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഇത് കുറെ ജോലിയില്ലാത്തവരുടെ ഒരു പണിയുമില്ലാത്തവരുടേതായി പോഷന്മാരായി എണ്ണിത്തള്ളപ്പെട്ട ഒരു ഗ്രൂപ്പിൻ്റെ വെറും വയറ്റിപ്പഴപ്പായി മാത്രം തള്ളിയിരിക്കുന്ന ഒരു ജാതീയ ലോകത്താ ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. ഞാൻ ഈ ജാതീയമെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? ക്രൈസ്തവർക്കിടയിലുള്ള അക്രൈസ്തവനെയാണ്. ഞാൻ ഉദ്ദേശം മനസ്സിലായി കാണും. ഞാൻ ഓർപ്പിച്ചത് തന്നെ പേര് കൊണ്ടും സഭാ പാരമ്പര്യം കൊണ്ടും ക്രിസ്ത്യാനിയാ, പക്ഷേ വിശ്വാസപരമായി വചനപരമായി നീ അക്രൈസ്തവനാണ്, ശരിയല്ലേ? അതുകൊണ്ട് രണ്ടാമത്തെ ചിന്ത, രണ്ടാമത്തെ വീക്ഷണം ജാതിയെക്കുറിച്ചാണ്. അവൻ പോഷനായി തീർന്നിരിക്കുന്നു. മൂന്നാമത്തെ വീക്ഷണം വിശുദ്ധ വേദപുസ്തകം നമുക്ക് നൽകുന്നത് ഗലാത്തി ലേഖനം 6:14 പൗലോസ് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, എനിക്കോ നമ്മുടെ ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. മൂന്നാമത്തേത് ഒരു വിശ്വാസിയുടെ വീക്ഷണത്തിലാണ്. വിശ്വാസിയുടെ പ്രശംസ എന്ന് പറയുന്നതാണ് യേശുവിൻ്റെ ക്രൂശ് അഥവാ ക്രൂശിക്കപ്പെട്ട യേശു. അപ്പോൾ ഒന്നാമത് നമ്മൾ കണ്ടു യഹൂദൻ, അവനത് വെറും ന്യായപ്രമാണവും ശാപവിഷയമാണ്. രണ്ട് നമ്മൾ കണ്ടു ജാതിയും പുറജാതികളും, അവർക്കത് പോഷത്വമാണ്. എന്നാൽ മൂന്നാമത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് പ്രശംസയുടെ വിഷയമാണ്. യേശുവാണ് നമ്മുടെ പ്രശംസ. യേശുവിനെ വേണം നാം ഉയർത്തുവാൻ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും ഓരോ അണുവിലും യേശുവിനെ ഉയർത്തുന്നവരായി നാം മാറണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ ആത്മീയർ എന്ന് നടിക്കുന്ന സുവിശേഷ വേലയിലുള്ള എന്നെപ്പോലെയുള്ള ദൈവദാസി ദാസന്മാരെയും ആത്മീയ ശുശ്രൂഷയിൽ മുന്നിട്ട് നിൽക്കുന്നവരെ ഉദ്ദേശിച്ച് പറയട്ടെ, നമ്മുടെ ശുശ്രൂഷ കൊണ്ട് ദൈവനാമം ഉയരുന്നുണ്ടോ? ക്രൂശിതനായി ഉദ്ധിതനായ യേശുവിൻ്റെ നാമം ഉയരുന്നുണ്ടോ? ഞാൻ ഇന്ന ശുശ്രൂഷ ചെയ്തു, ഞാൻ ഇന്ന വേല ചെയ്തു, ഞാൻ ഈ വിധത്തിൽ പ്രവർത്തിച്ചു, എൻ്റെ പ്രസംഗം, എൻ്റെ ഗാന ശുശ്രൂഷ, എൻ്റെ പ്രാർത്ഥന, എൻ്റെ കുടുംബം, എൻ്റെ മകൾ, എൻ്റെ മകൻ എന്നിത്യാദി എന്നെ സ്വയത്തെ ഉയർത്തുന്നതല്ലാതെ യേശുവിനെ നമ്മുടെ ശുശ്രൂഷയിൽ എത്രമാത്രം ഉയർത്തുന്നുണ്ട്? ഒരു പുതിയ നിയമ വിശ്വാസിയുടെ വീക്ഷണം എന്ന് പറയുന്നത് എനിക്കോ നമ്മുടെ യേശുക്രിസ്തുവിന്റെ ക്രൂശിക്കലല്ലാതെ പ്രശംസിപ്പാൻ ഇടയുണ്ടാവരുതെന്ന് ഗലാത്യ സഭയോട് പൗലോസ് ശക്തമായ താക്കീത് നൽകുക. ഇന്നത്തെ പുതിയ നിയമ വിശ്വാസിയെ, എൻ്റെ നിങ്ങളുടെ പ്രശംസ ക്രൂശിതനായ യേശുവിലാണ്. കാരണം ഇന്ന് ഞാനും നിങ്ങളും എന്തെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഈ യേശു കാൽവറിയിൽ യാഗമായതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ യേശുവിനെ ഉയർത്തുന്നതായിരിക്കണം നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം. നമ്മൾ സാക്ഷ്യം പറഞ്ഞാൽ, നമ്മൾ പ്രാർത്ഥിച്ചാൽ, നമ്മൾ പാടിയാൽ, ദൈവനാമത്തിൽ എന്ത് ചെയ്താലും, എന്ത് കൊടുത്താലും, എന്ത് പ്രവർത്തിച്ചാലും ഇതൊക്കെ ദൈവത്തിൻ്റെ നാമം ഉയരുന്നതിന് മാത്രമായി തീരണം. അതുകൊണ്ട് ഈ നാളുകളിൽ ഒന്ന് തിരിഞ്ഞു നോക്കിക്കാട്ട്, താങ്കളിപ്പോൾ 50 നവംബറിൽ താങ്കൾ വർഷങ്ങളായി ചെയ്തു വരുന്നത് പോലെ, താങ്കൾ നിൽക്കുന്ന സഭ പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കുന്നത് പോലെ ഒക്കെ വർജനങ്ങളും തർജനങ്ങളും ഒക്കെ ആചരിച്ച് ചിലപ്പോൾ പണം മാറ്റി വെക്കുന്ന ആളായിരിക്കാം, ചില ദാനധർമ്മങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ നൽകുന്ന ആളായിരിക്കാം, ഒക്കെ നല്ലത് തന്നെ. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ദൈവനാമത്തിന് ഉതകുന്നതാണോ? ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്നതാണോ? യേശുവിൻ്റെ നാമം ഉയരുന്നതാണോ? എങ്കിൽ സ്വർഗത്തിൽ ഇതിന് കണക്കുണ്ട്. കർത്താവിൻ്റെ അടുക്കൽ ശിഷ്യന്മാര്
വളരെ അധ്വാനിച്ചിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു, കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ വീര്യപ്രവർത്തികൾ ചെയ്തു, അത്ഭുതങ്ങൾ ചെയ്തു, അങ്ങനെ ചെയ്തു, ഒത്തിരി കാര്യങ്ങൾ ഒറ്റ വാക്കുകൾക്ക് ഒരു റിപ്പോർട്ട് അങ്ങോട്ട് കൊടുത്തു. കർത്താവ് ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ തന്നെ സന്തോഷിപ്പീൻ. നോമ്പെടുക്കുന്നതിലും ആചരിക്കുന്നതിലും ഇടമുറിയാതെ സഭാകാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നതിലുമല്ല, സ്വർഗത്തിൽ പേരെഴുതി കാണണം. ഈ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശക്തിയും ക്രൂശിക്കപ്പെട്ട യേശു എനിക്ക് വേണ്ടിയാണെന്നുള്ള ബോധ്യവും ഉള്ളപ്പോൾ മാത്രമേ ഞാനോ കുറയണം അവനോ വളരെയണം. അതുകൊണ്ട് പുതിയ നിയമത്തിലെ മൂന്നാമത്തെ വീക്ഷണം ഒരു വിശ്വാസിയുടെ വീക്ഷണമാണ്, അത് പ്രശംസയാണ്. നാലാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള വീക്ഷണമാണ് ഗലാത്യലേഖനം 2:20 പൗലോസ് വിളിച്ചു പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയനിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്താൽ അത്തേ. ഇന്നത്തെ ക്രിസ്ത്യാനി, ഒരു വിശ്വാസി വേറെ, ഇന്നത്തെ ക്രിസ്ത്യാനി വേറെ. അതായത് ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവവൈദനാണെന്നുള്ള ഇന്നത്തെ പുതിയ നിയമ ക്രിസ്ത്യാനിയെ എന്റെ നിന്റെ വീക്ഷണത്തിൽ ഈ ക്രൂശ് യേശു എനിക്കും നിങ്ങൾക്കും വേണ്ടി വഹിക്കപ്പെട്ട ക്രൂശിൽ കൂടെ ലഭ്യമാകേണ്ട വീക്ഷണം എന്ന് പറയുന്നത് എന്നെ തന്നെ യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായിരിക്കണം. സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട ജീവിതം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കഴിഞ്ഞ 4 ഇന്നും കൂടെ ചേർത്ത് നാം യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം വേദപുസ്തക അടിസ്ഥാനത്തിൽ വളരെ ചരിത്രപരമായി പഠിച്ചു വരികയാണ്. ഈ ഇന്നൂടെ ചേർത്തുള്ള 4 നമ്മുടെ വചനയാത്ര കൊണ്ട് ഞാനിവിടെ ഇത് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം. ഇന്നത്തെ നാമധേയ ക്രിസ്ത്യാനിറ്റി മാറി, നമ്മുടെ സഭാ പാരമ്പര്യങ്ങൾ മാറി, എന്നെ തന്നെ കർത്താവിന് പരിപൂർണമായി സമർപ്പിക്കുന്ന ഒരു ഇന്നത്തെ പുതിയ നിയമ ക്രിസ്ത്യാനിയായിട്ട് മാറുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, എന്നെ കേൾക്കും ദൈവമക്കളെ, ഇനിയും ദൈവ ആയുസ് കാലത്തോളം 50 500 ഒരു ഗുണവും ഉണ്ടാകുകയില്ല എന്ന് വചനാടിസ്ഥാനത്തിൽ ഞാൻ വെളിപ്പെടുത്തട്ടെ. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ക്രൂസ് 4 യഹൂദന്റെ വീക്ഷണം, ജാതിയുടെ വീക്ഷണം, വിശ്വാസിയുടെ വീക്ഷണം, ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ രക്ഷിക്കപ്പെട്ട വീണ്ടും ജനം പ്രാപിച്ച സ്നാനപ്പെട്ടെന്നും ആത്മാഭിഷേകമുണ്ടെന്നും ദൈവകൃപയുണ്ടെന്നും പ്രവചന വരമുണ്ടെന്നും ആത്മാഭിഷേകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഉണ്ടെന്ന് പറയുന്ന എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വീക്ഷണമാണ് സമ്പൂർണ്ണ സമർപ്പണം. ഈ സമർപ്പണത്തിലേക്ക് വരുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവോ? അതുകൊണ്ട് ക്രൂശ് നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാണെങ്കിൽ രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവത്തിന്റെ ശക്തിയാണ്. ഈ ദൈവശക്തി എന്നിലും നിങ്ങളിലും വ്യാപരിക്കട്ടെ, നമ്മുടെ ഭവനങ്ങളിൽ വ്യാപരിക്കട്ടെ, കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ, തലമുറകളിൽ വ്യാപരിക്കട്ടെ, അങ്ങനെ ദേശത്ത് സാക്ഷ്യമുള്ളവരായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അങ്ങനെ ഈ 4 ഈ കേന്ദ്രീകൃത വചനം നമ്മുടെ ഭവനങ്ങളിൽ, കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ മാറ്റൊലിക്കൊള്ളട്ടെ. അങ്ങനെ പൂർണ്ണ സമർപ്പണത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർ എന്നോടൊപ്പം തലമണക്കിക്കാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അവിടുത്തെ വചനം കഴിഞ്ഞ 4 ഈ 4 പ്രത്യേക ക്രൂശിനെ കുറിച്ച് ഞങ്ങൾ പഠിക്കുകയായിരുന്നു. ക്രൂശിൽ യേശു ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞത് തന്നെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുകയായിരുന്നു. പൗലോസ് പറഞ്ഞതുപോലെ, ഇനിയും ഞാനല്ല ജീവിക്കുന്നത്, യേശു എന്നിൽ ജീവിക്കുന്നു. ആയതിനാൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ തുറന്നുള്ള ആയുസ്സും ആരോഗ്യവും പണവും കഴിവും കുടുംബവും തലമുറയും കർത്താവിൻ്റെ വകയാണെന്ന് സമർപ്പിച്ച് മുമ്പോട്ട് വന്ന ഈ ഗോൽഗോത്ത പ്രേക്ഷകരെ അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവർ
അവരുടെ സമർപ്പണത്തെ സ്വീകരിച്ച് നിന്റെ പേരയ്ക്ക് വേണ്ടി അവരെ ഉപയോഗിക്കണം. നിത്യത്തെ തുറമുഖത്ത് ഞങ്ങൾക്കൊന്നിച്ചങ്ങേ ആരാധിപ്പാൻ സ്വർഗം ഇടയാക്കണം. യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. ഈ തിരുവചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തോടുള്ള നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. Come to thee.